വിചാരിച്ചിട്ടില്ലേ ഇങ്ങനെ ഒരു ഇത്. ഞാന് പണ്ടൊക്കെ ഇങ്ങനെ ആലോചിക്കും ഒരു സിൽവർ ബട്ടനൊക്കെ ഏതെങ്കിലും കൊല്ലെങ്ങാനും കിട്ടുമെന്ന്. പക്ഷെ നമ്മളിപ്പോ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. ഏറ്റവും സങ്കടം എന്താ വെച്ചാല് ബബ്ലൂസിന് വയ്യ, ബബ്ലൂസിന് ജലദോഷമൊക്കെ ആണ്. അപ്പൊ അവനെ കിടന്ന് ഉറങ്ങാണ്. എല്ലാവർക്കും ജലദോഷമാണ്, അത് മാത്രമേ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ളൂ. പിന്നെ ഇന്ന് പിശാരിക്കാ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു ദിവസമാണ്. അവിടെ കൊട്ടും വേണം കേൾക്കുന്നില്ല, ഞങ്ങൾക്ക് അതും കൂടി കേൾക്കുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര സന്തോഷം. ചാനലിലൊക്കെ അയ്യോ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാനലിന്റെ കഥയൊക്കെ പറഞ്ഞുതരാ, ഭയങ്കര സന്തോഷമുണ്ട്. വെയിറ്റിംഗിൽ കാത്തിക്കാം. 9998252 നമുക്ക് എന്തായാലും ക്യാമറ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് കാത്തിക്ക എന്തായാലും ആ ഒരു മൊമെന്റിന് വേണ്ടി. മൂന്നില്ലേ? അയ്യോ എത്ര സന്തോഷമുണ്ടെന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള എത്ര സന്തോഷമുണ്ട് അറിയോ? 3. അയ്യോ 4. 5. അയ്യോ ആറ്. 7. അയ്യോ 8. 9. അയ്യോ ഐ പി എൽ കാണുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ട് Lotus 365 നിങ്ങൾക്ക് റിവാർഡുകൾ നേടാം. ഇതിൽ ആര് ജയിക്കും, ആര് ടോസ് വിൻ ചെയ്യും, അങ്ങനെ 50-ൽ ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ 1-to-1 24x7 കസ്റ്റമർ സർവീസും ഉണ്ട്. ക്രിക്കറ്റ് അല്ലാതെ തന്നെ 200-ൽ ഗെയിമുകളിൽ പ്രെഡിക്ട് ചെയ്തിട്ട് നമുക്ക് സമ്മാനങ്ങൾ നേടാം. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ Lotus 365 രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് സ്പോർട്ടിൽ ₹365 ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഇതിൽ 10 മില്യണിലധികം ആൾക്കാർ യൂസ് ചെയ്തുകൊടുക്കുന്നുണ്ട്. അപ്പൊ ബോളിവുഡിലുള്ള ഒരുപാട് സ്റ്റാർസ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നവാസുദ്ദീൻ സിദ്ദിഖ്, കാജർ അഗർവാൾ, ഉർവശി രാത്തോല, സുനിൽ ഷെട്ടി, നേഹ ശർമ്മ ഇവരൊക്കെയാണ് ബ്രാൻഡ് അംബാസിഡേഴ്സ്. അപ്പൊ ഞാൻ ലിങ്ക് കമന്റിൽ പിൻ ചെയ്യാം, ഇഷ്ടമുള്ള എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഗൈസ് എങ്ങനെ ഈ സന്തോഷങ്ങളോട് പങ്കുവെക്കണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഞങ്ങൾ ഒരുപാട് നമ്മളെ സ്നേഹിച്ചു, നമ്മളെ വീഡിയോസിലൊക്കെ ഒരുപാട് ഇത് പറഞ്ഞു. പറയാനൊന്നും കിട്ടുന്നില്ല, ഇവിടെയൊക്കെ കരഞ്ഞ് സൈഡായി, എന്റെ കണ്ണിന്ന് വെള്ളം വന്നിട്ടില്ല, പക്ഷെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. അയ്യോ എങ്ങനെ ഈ ചാനലിനെ കുറിച്ച് തന്നെ ഞാൻ പറയും. ഈ ചാനല് നമ്മൾ വേറെ വീഡിയോസൊന്നും പറഞ്ഞിട്ടില്ല. ഈ ചാനലെന്ന് വെച്ചാല് സെൻസറിന്റെ ചാനല് എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ചാനൽ സെൻസറി ലംസൂറ പറഞ്ഞ ചാനല്. നമുക്കൊരു 100K ഒക്കെ കഴിഞ്ഞപ്പോൾ ആണ് നമ്മൾ ഈ ഒരു ചാനലിനെ പറ്റി ചിന്തിക്കുന്നത്. അന്നേരം ഞാൻ പബ്ജി എഡിറ്റെന്നൊക്കെ വേണമെങ്കിൽ പറയാം, പബ്ജി കളിച്ചാണ്. അപ്പം ഞാൻ പബ്ജിയിൽ കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓരോ പോലെ ഗെയിമിംഗ് ചാനലാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തോ Captain MB Gaming എന്നൊക്കെ പറഞ്ഞൊരു ചാനൽ ഉണ്ടാക്കി. അതാണ് ഈ ഇന്ന് കാണുന്ന ഈ ഒരു മനുഷ്യഷ്ണു എന്ന് പറഞ്ഞ 1 മില്യൺ പറഞ്ഞ ചാനല്. അപ്പം ഞാനത് ചെയ്തു, അപ്പം സക്സസ് ആയില്ല. അപ്പം സെൻസർ എന്നോട് പറഞ്ഞു, എനിക്ക് മനീഷ് വിഷ്ണു എന്ന പേരിൽ ഒരു സൈഡിൽ കൂടി ഒരു ചാനൽ തുടങ്ങിക്കൂടെ, നമ്മുടെ ഇതിൻ്റെ കൂടെ തന്നെ ആവും, നമുക്ക് എന്തെങ്കിലും ആവാം നമുക്ക്, നീ സൈഡിൽ കൂടി തുടങ്ങുന്ന പറഞ്ഞു ഭയങ്കരമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തു. അവൾ പറഞ്ഞ ഒറ്റയിൽ ഞാൻ അതിൽ ഷോർട്സ് ഇടാൻ തുടങ്ങി.
ആദ്യത്തെ ഷോർട്സിനൊന്നും റീച്ച് ഒന്നും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇട്ടു ഈ അത് ഇവള് പറഞ്ഞിട്ട് അന്ന് ഈ സെൻസറി പറഞ്ഞ ചാനലിൽ ഷോർട്സ് ഇടാറില്ല. അപ്പം സെൻസറിന് ഇൻസ്റ്റയിൽ ഇടുന്ന റീൽസും എൻ്റെ ഇടുന്ന റീൽസൊക്കെ നമ്മൾ ഇതിൽ ഇടാൻ തുടങ്ങി. അന്ന് തൊട്ട് വളരാൻ തുടങ്ങി. ഈ ഏകദേശം എന്നാ 100K അടിച്ചു നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. 100K അടിച്ച ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മൾ അതിലെ കൗണ്ട് അത് ഷോർട്സ് ഇട്ടിട്ട് വന്ന ആൾക്കാരല്ലേ, ഷോർട്സ് ഇട്ടപ്പോ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കേറും അത്ര വിചാരിക്കും. നമ്മള് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റേ വ്ളോഗിലും ചാനലില്ല. പിന്നീട് പിന്നെ നമ്മൾക്ക് എന്താ പറയുക, യൂട്യൂബിൽ നിന്ന് കോള് വന്നു, നമ്മള് മീറ്റപ്പിനൊക്കെ വിളിച്ചപ്പോഴാണ് നമ്മള് ഓക്കെ നമുക്ക് ഇത്ര ആയല്ലേ എന്നൊരു ഫീല് വന്നത്. അതുകൊണ്ടാണല്ലോ വിളിച്ചത്. ഒരുപാട് ആൾക്കാർ നമ്മളെ തിരിച്ചറിയാൻ, ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മളെ. ഞാനിങ്ങനെ അപ്പനോട് ചോദിക്കൂ, അല്ല അപ്പൊ ഇവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെ മനസ്സിലാക്കുന്നത്, അല്ലെ പുറത്ത് പോകുമ്പോ എന്തോടെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ചോദിച്ചു. കുട്ടികളൊക്കെ വന്നിട്ട് നമ്മളോട് പറയുന്നു ഇത് കണ്ടു ഈ ഷോർട്സ് കണ്ട് ഭയങ്കര ഭയങ്കര സന്തോഷം. അപ്പം ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് പേര് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്, ഈ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്തോടെ എന്തിനാ ഒരു പണിയില്ലതില് നടക്കുന്നതൊക്കെ. പക്ഷേ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോ അവരോടൊക്കെ മറുപടി നമുക്ക് ഇതാണ്, എല്ലാരോടും സ്നേഹത്തോടെ മറുപടിയാണ്. ആരോടും നമ്മളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, അതായത് പറയുമ്പോ അതുപോലെ തന്നെ ഈ ഒരു മാസം എടാ ഈ ഒരു മാസം വെച്ചാൽ ഫെബ്രുവരി മാസം എനിക്ക് 700K ആയിരുന്നു. ഈ ഒരു മാസം മാത്രം 280 300 അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കയറി. അതിനൊരു പ്രത്യേകതയുണ്ട്, കാരണം ഞാൻ ഇപ്പം ഷോർട്സ് ഇടുന്നുണ്ടെങ്കിലും വേറെ വീഡിയോസ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഷോർട്സ് കൊണ്ടുവന്നിട്ട് ചെയ്യാറ്. അധികം മാറ്റങ്ങൾ വരുത്തും, പക്ഷെ അവസാനം ഈ ഒരു മാസം എപ്പോഴും പറയും നമുക്ക് ഓൺ കോൺസെപ്റ്റ് ചെയ്യാം. അവ അപ്പൊ അറിയൂ ഓൺ ഒന്നും ആവൂല, റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്താലാവുള്ളൂ. പക്ഷെ ഞാൻ പറയും ഓൺ കോൺസെപ്റ്റ് ചെയ്യാം. ഞാൻ എന്റേലൊക്കെ ഇടുമ്പോഴും കുറച്ച് കുറച്ച് ഓൺ കോൺസെപ്റ്റ് ഇടാൻ തുടങ്ങി. അതും സെൻസി 001 നമ്മൾ ഇപ്പോഴാണ് ആക്റ്റീവ് ആയത്, ഷോർട്സ് ഇടാൻ തുടങ്ങിയത്. അപ്പൊ തന്നെ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ 200K സബ്സ്ക്രൈബേഴ്സ് കയറി, 400,000 കഴിഞ്ഞു. അതും ഒരുപാട് സന്തോഷം. പിന്നെ അപ്പം ഞാൻ അപ്പുറോട് പറയാം നമുക്ക് ഓൺ കോൺസെപ്റ്റ്. അപ്പം റീസെന്റ് ആയിട്ട് ഈ ഒരു മന്ത് നമ്മൾ ഓൺ കോൺസെപ്റ്റ് ഇടാൻ തുടങ്ങിയ നമ്മുടെ ഫാമിലിക്ക് ഫുള്ളായിട്ട് ഭയങ്കര സപ്പോർട്ട് ഉണ്ട്, ഭയങ്കര സന്തോഷം. അതിലൊക്കെ നമ്മുടെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. എപ്പോഴും അമ്മ റെഡിയാണ് വീഡിയോ എടുക്കാറുണ്ട്, എന്നെക്കാളും റെഡി അമ്മയാണ്. അപ്പം ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടന്റ് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഭയങ്കര സപ്പോർട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് കാരണം നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഇട്ടു. മറ്റേതും കിട്ടുന്നുണ്ട്, ഇരട്ടി. ഞങ്ങളാണെങ്കിലും പണ്ട് മ്യൂസിക്കലി ഒക്കെ ഉള്ള സമയത്തെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ. അപ്പൊ അന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കൊറേ പേരില്ലേ, എന്ത് കൊറേ പേര് ചിരിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, ഇത് എന്ത് കോമാളിത്തര, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ആൾക്കാർ പറയും ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 1,000,000 അത് അറിയൂല, വിചാരിച്ചതില് കൂടുതൽ. നമ്മളൊരു 100K ഒക്കെ വിചാരിച്ചിട്ടുള്ള, പക്ഷെ ഒരു 1,000,000 എന്ന് പറയുന്നത് എത്രയോ കൂടുതലാണ്. ഇനി പുതിയ യൂട്യൂബേഴ്സിനടക്കം നമുക്ക് പറയാം, നിങ്ങൾ ട്രൈ എന്തായാലും നിങ്ങൾ ശ്രമം നടത്തി പറ്റും, നമ്മളും പറ്റിയില്ല. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് ഇനിയും സ്നേഹം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.